ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനസ് കിച്ചൻ കളേഴ്സ്. കുറേ നാളായി നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ഒരു വീഡിയോ ചെയ്തിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, കുറച്ച് ഫ്രീ ആയിട്ട് ടൈം കിട്ടി. ഇപ്പോൾ ഞാൻ വെച്ച് നിങ്ങളോട് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ്, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നേരിട്ട് തന്നെ വന്ന് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നെ ഒന്നും കൂടി പരിചയപ്പെടുത്താം. എന്നെ കാണുന്നവർ, പുതിയതായിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. എൻ്റെ പേര് ബെൻസി എന്നാണ്. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ പുതിയതായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. കൂടുതലും ഞാൻ ബ്യൂട്ടി വ്ളോഗ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. ആ ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ബെല്ലൈക്കൺ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ബിസി ഷെഡ്യൂളിൽ നമുക്ക് എല്ലാ പ്രോഡക്ട്സും ഒന്നും നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ പല ബ്യൂട്ടി ടിപ്സും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അതിൽ മാക്സിമം അല്ല മിക്കതും നിങ്ങൾക്കതൊന്നും ചെയ്യാനായിട്ടുള്ള സമയം ഇല്ലാത്ത ആൾക്കാർ വരെ ഉണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് വേണ്ടത്, വീട്ടിൽ അത്യാവശ്യം നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കെയറിന് വേണ്ടിയിട്ടും വേണ്ടുന്ന കുറച്ച് പ്രോഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഫസ്റ്റ് പ്രോഡക്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിരിക്കേണ്ടത് ഒരു ഫേസ് വാഷാണ്. അത് നിങ്ങളുടെ സ്കിന്നിന്, ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഫേസ് വാഷ് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് നല്ലതായിരിക്കില്ല. അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏത് ഫേസ് വാഷാണോ നല്ലത്, ആ ഫേസ് വാഷ് ആദ്യം സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത പ്രൊസീജിയറിലേക്ക് നമുക്ക് കടക്കാമല്ലോ. അപ്പോൾ വീട്ടിലെപ്പോഴും ഒരു ഫേസ് വാഷ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേണ്ടത്, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആദ്യം ഫേസ് വാഷ് കൊണ്ടും ഫേസ് കഴുകണം. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് കഴുകണം, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കഴുകണം. അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. പുറത്ത് പോകുമ്പോൾ കഴുകണം, പുറത്ത് പോയി വന്നു കഴിയുമ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ്, നമ്മൾ രാവിലെ ഉറക്കെണീറ്റ് കഴിയുമ്പോൾ ഉടനെ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുഖം ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതിനെല്ലാത്തിനും ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ടോണറാണ്. ഞാൻ ഉപയോഗിക്കുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ്. നിങ്ങളുടെ സ്കിന്നിന് ഇത് ഓക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ഇത് വലിയ ഇതിലെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണിത്. പ്ലമ്മിൻ്റെ പ്രോഡക്റ്റാണിത്. ഇത് വേഗൻ ഫ്രീ വേഗൻ ആണ് പ്രോഡക്റ്റ്. അതായത് വേഗൻ എന്ന് പറയുമ്പോൾ 100% വേഗൻ എന്നാണ് ഇത് എഴുതിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ ആനിമൽസിലൊക്കെ ടെസ്റ്റ് ചെയ്ത് ഉള്ള ഇതിന് തികച്ചും ഓർഗാനിക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാൻ ഒരുപാട് ടോണേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് പല പല, പക്ഷേ ഇത് കുറച്ചും കൂടി ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ, എനിക്ക് പ്രത്യേകിച്ച് പിമ്പിൾസ് ഒന്നും ഇല്ല എൻ്റെ ഫേസിൽ, ആക്നെ ഫ്രീ ആണ്. എന്നാലും എൻ്റെ അത്യാവശ്യം ക്ലിയർ സ്കിന്നാണ്. എന്നാലും എനിക്ക് ചില ടോണേഴ്സൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു എരിച്ചിൽ, ഒരു ഡ്രൈനെസ് ഒക്കെ ഒരു ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ഒരു റിസൾട്ട് ഉണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം നല്ലൊരു പോർസിനും, നമ്മളെ പോർസ് അടയാനൊക്കെ ആയിട്ടാണ്, ക്ലീൻ ആവാനും അടയാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ടോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നല്ലൊരു യൂസ് ഇതുകൊണ്ട് ഉണ്ട്. ഇതിൻ്റെ ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്, നൈക്കേ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നൈക്കേന്നോ പർപ്പിളിൽ നിന്നോ, ഇത് ഈ രണ്ട് സൈറ്റിൽ ഏതെല്ലാം ഒന്നിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കുറേ ആയി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്കത്ര അറിയില്ല. പക്ഷേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പഞ്ഞിയിൽ കുറച്ചിങ്ങനെ എടുക്കുക, അതിനുശേഷം ഫുള്ള് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. എന്നിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം, അത് രാത്രി, ഈ അടുത്ത പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, നമ്മളത് ഡ്രൈ ആയതിന് ശേഷം രാത്രിയാണെങ്കിലും ഈ പറഞ്ഞ മൂന്ന് പ്രാവശ്യം ക്ലെൻസ് ഇത് ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് റോസ് വാട്ടർ, റോസ് വാട്ടർ എപ്പോഴും നമ്മുടെ ഫേസിൽ സ്പ്രേ ചെയ്യുക. ഈ മൂന്ന് പ്രാവശ്യം ഈ ടോണർ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഫേസ് ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത് സ്പ്രേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെത് ഞാൻ എപ്പോഴും സ്പ്രേ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് നിങ്ങൾ ഒന്നുകിൽ സ്പ്രേ ബോട്ടിൽ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കോട്ടണിൽ കുറച്ച് റോസ് വാട്ടർ എടുക്കുക.
ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അതിനുള്ള ഉപയോഗമാണ്. അപ്പോൾ ഇത് നല്ലൊരു നല്ലൊരു ഫേസിന് കെയർ ചെയ്യാനായിട്ട് സ്കിൻ കെയർ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് സാധനമാണ് റോസ് വാട്ടർ. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത പ്രോഡക്റ്റിലേക്ക് കിടക്കാം. ഇനി അടുത്തത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ലോട്ടസ് ഹെർബൽസിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സാധാരണ ഞാൻ അങ്ങനെ ലോട്ടസിൻ്റെ അല്ല, വേറെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടല്ലോ അതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു വൺ മന്ത് ആയിട്ടുണ്ടാവും ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഭയങ്കര അടിപൊളി പ്രോഡക്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. എപ്പോഴും നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്ത് ടോൺ ചെയ്തതിന് ശേഷം റോസ് വാട്ടറും ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഉപയോഗിക്കേണ്ടാത്തവർക്ക് നേരിട്ട് മോയ്സ്ചറൈസറിലേക്ക് പോകാം. ഇതാണ് ആ മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു നല്ല ഉപയോഗം വേണമല്ലോ. അതിന് ഈ ലോട്ടസിൻ്റെ പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റാണ്. ഇതും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇത് കുറച്ച് കയ്യിലെടുക്കുക. ഇതിൻ്റെ ഓപ്പണിങ് എങ്ങനെയാണ് ഇപ്പോൾ കണ്ടോ? അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കയ്യിലെടുക്കുക, കാണുമല്ലോ. ഓക്കെ, ഇത് കയ്യിലിങ്ങനെ കുറച്ച് എടുത്തതിന് ശേഷം സ്കിന്നിൽ ഇങ്ങനെ ഡോട്ട് ചെയ്യുക. ഡോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് റബ്ബ് ചെയ്ത് പിടിപ്പിക്കുക. അതാണ് മോയ്സ്ചറൈസർ. പിന്നെ നമുക്ക് വേണ്ടത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഇപ്പോൾ ഞാൻ ലോട്ടസിൻ്റെതും ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ലാക്മേഡെ ഉണ്ട്. എസ് പി എഫ് 50 ആണ്. ഇത് ലോട്ടസിൻ്റെതാണ്. ലോട്ടസിൻ്റെതെന്ന് പറഞ്ഞാൽ ഇതിൽ എസ് പി എഫ് വന്നിട്ട് 25 ആണ്. ഇതിൻ്റെ ഡബിളുണ്ട് ലാക്മേഡ്. എനിക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ക്രീം ഇതിനാണ്. ഇതിന് കുറച്ചും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു ക്രീമാണ് ഇതിലുള്ളത്. പക്ഷേ ഞാനതുകൊണ്ട് കൂടുതലും ഇത് തന്നെയാണ്. പിന്നെ എൻ്റെ പോക്ക് നല്ല വെയിലിൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഉപയോഗിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നല്ല ഒരു എസ് പി എഫ് ഉള്ള നല്ല ഒരു സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ക്രീം എപ്പോഴും വേണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത്ര വെയിലത്ത് പോകേണ്ട ആവശ്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഒരു സൺസ്ക്രീൻ ക്രീമാണ്, സൺസ്ക്രീനാണിത്. ഇതെന്ന് പറഞ്ഞാൽ ലോട്ടസ് ഹെർബൽസ് വൈറ്റ് ഗ്ലോ സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ജെൽ ക്രീമാണ്. എസ് പി എഫ് 25 ഉണ്ട്. ഓൾ സ്കിൻ ടൈപ്സിനും ഇത് ആപ്റ്റാണെന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതായാലും മതി, അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഞാൻ ലോട്ടസിൻ്റെത് മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. ഇത് എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി കരുതുന്നത്. ഇനി നമ്മളിതെല്ലാം ചെയ്തു, നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാലും നമുക്ക് പാക്ക്, ഞാൻ പലതരത്തിലുള്ള പാക്കുകൾ ഈ വീഡിയോസിൽ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. സമയത്തിൻ്റെ പ്രോബ്ലമാണ്, ഇപ്പോഴത്തെ സമയത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വീട്ടിൽ ഈ രണ്ട് സാധനവും വാങ്ങി വെക്കുക. ഇത് അലോവേറ ജെല്ലും ഇത് ഓറഞ്ച് ജെല്ലുമാണ്. ഓറഞ്ച് ജെല്ലിൻ്റെ ഓറഞ്ച് ജെല്ല് കൊണ്ട് ചെയ്യാവുന്ന പലതരം മറ്റു പ്രോഡക്ട്സുകൾ ഞാൻ ബ്യൂട്ടി പ്രോഡക്ട്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം, ടോണറും ഉപയോഗിച്ചതിന് ശേഷം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് രാത്രി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആസ് യൂഷ്വൽ മുഖം കഴുകുക. അപ്പോൾ ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പ്രൊസീജിയർ ഇങ്ങനെയും കൂടി ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഫസ്റ്റ് ക്ലീൻ ചെയ്യുക, ടോൺ ചെയ്യുക, റോസ് വാട്ടർ സ്പ്രേ ചെയ്യുക, റോസ് വാട്ടർ എന്നിട്ട് വൈപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് അപ്ലൈ ആവും, അത് അങ്ങ് അബ്സോർബ് ആവും. അതിനുശേഷം ഓറഞ്ച് ജെല്ല് ഫുള്ള്, ഇത് ജെൽ ഫോം തന്നെയാണ്, നമ്മുടെ അലോവേറ ജെല്ലിൻ്റെ പോലെ തന്നെ ജെൽ ഫോം തന്നെയാണ് ഇത്. അതും നമ്മൾ മുഖത്ത് ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറുണ്ട്, വൈറ്റമിൻ സി ഒരുപാടുള്ളതാണ് ഓറഞ്ചിൽ. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖം വാഷ് ചെയ്ത് കളയുക. നല്ല വ്യത്യാസം ഇതിനുണ്ടാവും, ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവും. നമുക്ക് ഒരു പാക്കൊക്കെ ഉപയോഗിക്കാൻ സമയമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് അലോവേറ ജെല്ല്, അലോവേറ ജെല്ലും ഇതേപോലെ തന്നെ യൂസ് ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ പുറത്തെങ്ങും പോകുന്നില്ല, വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോയ്സ്ചറൈസർ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രാവിലെ എന്നിട്ട് ക്ലീൻ ചെയ്ത് ടോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോസ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് അപ്ലൈ ചെയ്തിട്ടിരുന്നാൽ മതി.
ഈ മോയ്സ്ചറൈസർ നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് എപ്പോഴും അലോവേറ ജെൽ. ഈ അലോവേറ ജെൽ നമുക്ക് കയ്യിൽ കാലിൻ്റെ പാദത്തിലും എല്ലാം പുരട്ടി കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഉപയോഗമാണ്. അപ്പോൾ അലോവേറ ജെൽ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുഖത്തിൻ്റെ ഭാഗം തന്നെയാണ് ലിപ്പും വരുന്നത് അല്ലേ. അപ്പോൾ ലിപ്സിൽ എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ലിപ്പിലും കൂടി വേണം. അപ്പോൾ അതിന് ഉള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലിപ്പാണ്. ഞാനിത് ലാക്മിയുടെ ലിപ് ലവ് ആണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഇരിക്കും നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ. ഇത് ലൈറ്റ് ഷെയ്ഡും കൂടി ഉണ്ടാവും. ഇങ്ങനെയുള്ളത് വേണമെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കുക, അല്ലെങ്കിൽ ജെല്ലോ അല്ലെങ്കിൽ വാസലിനോ സെബോളിനോ, അല്ലെങ്കിൽ ഞാനൊരു ഹോം മെയ്ഡ് ലിപ് ബാമിൻ്റെ DIY ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് അതോ ഏത് വേണോ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സാണ് എങ്ങനെയായാലും നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. കാരണം സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ചെയ്താൽ തന്നെയും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഇപ്പോഴത്തെ ഒരു പൊല്യൂഷനും എല്ലാം വെച്ചിട്ട് നമ്മുടെ മുഖം പെട്ടെന്ന് ഡള്ളാവാനും ഏജ് ആവാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. പിന്നെ റിങ്കിൾസ് ഫോം ചെയ്യുക, ഡാർക്ക് സർക്കിൾസ് വരെ എല്ലാം നമ്മൾ എത്രയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താലും അതാവാനുള്ളത് ആവുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വല്ലതുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഫോം ചെയ്യേണ്ട റിങ്കിൾസും ഡാർക്ക് സർക്കിൾസും ഒക്കെ ഇപ്പോഴേ ഫോം ചെയ്യാൻ തുടങ്ങും. മനസ്സിലായാലും അപ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബ്യൂട്ടിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് എത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഓ ഞാൻ അങ്ങനെയൊന്നും അധികം ബ്യൂട്ടി ടിപ്സൊന്നും നോക്കാറില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ മുഖത്ത് അയ്യോ ഇതെന്താ ഒരു കറുത്ത പാട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിഷമം തോന്നും എത്രയൊക്കെ ആയാലും. അപ്പോൾ അതുകൊണ്ട് സ്കിൻ എന്ന് പറയുന്നതും നമ്മുടെ ഫേസ് എന്ന് പറയുന്നതും നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമാണ്. നമ്മുടെ മുഖം ഡള്ളായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് അതൊരു വിഷമമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അത് വിഷമമുള്ള കാര്യമാണ്. അവിടെ ഞാൻ എങ്ങനെയൊക്കെ പോയാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സ് എല്ലാം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല, എല്ലാവരും നന്നായിരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും മോയ്സ്ചറൈസർ അതുപോലെ തന്നെ ടോണർ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന സംഭവങ്ങളാണ്. മോയ്സ്ചറൈസർ ഇല്ലാതെ നിങ്ങൾ ഒരു മേക്കപ്പും ചെയ്യരുത്. അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്യൂട്ടി ചെറിയൊരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടി ഉണ്ട്. ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ച പ്രോഡക്ട്സ് കണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ഒരു റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ളത് കൂടുതലും ഞാൻ പറഞ്ഞിട്ടുണ്ട് purple.com അല്ലെങ്കിൽ നൈക്ക. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ വക ഇതൊക്കെ മേടിച്ചത്. പക്ഷേ ഏതാണ് കറക്റ്റ് മേടിച്ചത് ഏതിൽ നിന്നൊക്കെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പർപ്പിളിൽ നിന്നും മേടിച്ചിട്ടുണ്ട് ഞാൻ, ഇതിൽ നിന്നും നൈക്കയിൽ നിന്നും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫറും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഒരു വേറൊരു അടിപൊളി വീഡിയോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് വരുന്നവരേക്കും ബൈ.